നമസ്കാരം. മനക്കോട്ടയിൽ നിന്ന് അർപ്പിത് അരവിന്ദാണ്. ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. അതായത് കേരളത്തിനും കേരളത്തിന് പുറത്തുനിന്നൊക്കെ ആയിട്ട് ഒരുപാട് മലയാളികൾ നമ്മുടെ മനക്കോട്ട ചാനലൊക്കെ കണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഏകദേശം 10K സബ്സ്ക്രൈബേഴ്സ് അടുത്ത് നിൽക്കുകയാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷം എന്തായാലും വേറൊരു വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ കുറച്ച് പ്രീസെറ്റുകൾ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഒരുപാട് സായിപ്പന്മാർ ഇതേപോലെ തന്നെ അവരുടെയൊക്കെ ചാനലിൽ ഇംഗ്ലീഷ് ട്യൂട്ടോറിയലൊക്കെ നമുക്ക് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കാണുന്നുണ്ടാവും. അതേപോലെ ട്രാൻസ്ലേഷൻസൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്കും തോന്നി കുറച്ച് ട്രാൻസ്ലേഷൻസൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് തരണം തോന്നി. അപ്പോൾ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൽ എനിക്ക് അറിയാവുന്ന രീതിയിൽ കുറച്ച് ട്രാൻസ്ലേഷൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു വീഡിയോ നിങ്ങൾ തുടക്കം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കുറച്ച് ട്രാൻസ്ലേഷൻസ് ആണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ എല്ലാം കൂടി ഒരു പാക്കാക്കിയിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നേരെ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് കയറി പോകുക കേട്ടോ. അവിടെ ഗൂഗിൾ ഡ്രൈവിൽ മുകളിൽ ഡൗൺലോഡ് ഉണ്ടാവും. ഡൗൺലോഡ് ചെയ്തി കഴിഞ്ഞാൽ ഒരു സിപ്പ് ഫയലായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ സിപ്പ് ഫയൽ 15 MB ഉള്ളൂ കേട്ടോ, ജസ്റ്റ് 15 MB ഉള്ളൂ. അപ്പോൾ ആ ഒരു സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടി പറയാം, വിൻറാറ് പോലുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൂഗിൾ അടിച്ചു കൊടുത്താൽ വിൻറാറൊക്കെ കിട്ടും. ഭൂരിപക്ഷം ആൾക്കാരുടെ സിസ്റ്റത്തിൽ ഉണ്ടാവും. അപ്പോൾ ആ വിൻറാറ് പോലുള്ള സോഫ്റ്റ്വെയർ വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു ഫയൽ റൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രാക്ട് ഫയൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ഫയൽ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഫോൾഡറായിട്ട് വന്നു. ആ ഫോൾഡറായിട്ട് 10 വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിൽ 10 വീഡിയോ എല്ലാം 4K ചെയ്തിട്ടുള്ളത്. കുറേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോസ് ആണ് അതിനകത്ത് ഇപ്പോൾ കാണുക. അതെങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ പറയാം കേട്ടോ. 10K സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ നമുക്ക്. 10K ഇങ്ങനത്തെ ഒരു ചാനലിൽ 10K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരുന്ന എൻ്റെ മനസ്സിപ്പോൾ ഒരു വിചാരിച്ചിട്ടുള്ളത് അതൊക്കെ പറയാമല്ലോ. 10K. അപ്പോൾ നമ്മളങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഫയൽ, ആ ഒരു ഫോൾഡർ ആണല്ലേ. ഇപ്പോൾ ഈ ഒരു ഫോൾഡർ മൊത്തത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊജക്റ്റ് വിൻഡോയിലേക്ക് നേരിട്ട് വലിച്ചിടാം കേട്ടോ. നേരെ ഇങ്ങനെ വലിച്ചിടണമെന്നുണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ 1x1 അങ്ങനെ ചെയ്യാം കേട്ടോ. ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നേരെ ഇത് ജസ്റ്റ് ഇതിലേക്ക് വലിച്ചിട്ടു. വലിച്ചിട്ട് കഴിഞ്ഞപ്പോൾ നോക്കിയേ ഇവിടെ ഒറ്റ ഫോൾഡറായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കിയേ ഇവിടെ കണ്ടാം, ഇതിനകത്ത് ഞാൻ കൊടുത്തിട്ടുള്ള നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 4K ഇവിടെ 29.97, അതായത് ഏകദേശം 30 FPS 4K ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന വിൻഡോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് HD ആണ്. HD ഇതേപോലെ തന്നെ 29.97 എന്നുള്ള ആ ഒരു FPS ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു വിൻഡോ എടുത്തിട്ടുള്ളത്, അതായത് ഈ ഒരു സീക്വൻസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് വലിച്ചിടുമ്പോൾ ശ്രദ്ധിക്കുക എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്തേക്ക് ഓരോന്ന് വലിച്ചിടുമ്പോൾ നമുക്ക് ഇതിപ്പോൾ വളരെ വലുതായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക കള്ളി. ഇപ്പോൾ ഈ ഒരു വീഡിയോ വളരെ വലുതായിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ സ്കെയിൽ ടു ഫ്രെയിം സൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ അതിലൊന്ന് ഫിറ്റാക്കി വെക്കാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഓരോന്ന് പിടിച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ എല്ലാം കൂടെ പിടിച്ച് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇതെല്ലാം കൂടെ പിടിച്ചിട്ട് ഇപ്പോൾ എല്ലാ ട്രാൻസാക്ഷനും ഒരുമിച്ച് വന്നിട്ടുണ്ട്. എല്ലാം കൂടെ റൈറ്റിലേക്ക് കൊടുത്തിട്ട് സ്കെയിൽ ടു ഫ്രെയിം സൈസ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഇതേപോലെ തന്നെ ഫിറ്റായിട്ട് വന്നു നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഇത്തരം ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ ഏതാ. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസിൻ്റെ ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫോട്ടോസും വീഡിയോസൊക്കെ ചേർത്ത് ഒരു സ്ലൈഡ് ഷോ പോലെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനൊക്കെ കൂടെ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ട്രാൻസാക്ഷൻസൊക്കെ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുക അല്ലേ. അപ്പോൾ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ വീഡിയോയിലേക്ക് ഇത്തരം ട്രാൻസാക്ഷൻസ് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു 3 വീഡിയോ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ സംഭവിക്കേണ്ടത് എന്താ, ഇതിങ്ങനെ പ്ലേ ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു വീഡിയോ മാറി അടുത്ത വീഡിയോ വരിക, അങ്ങനെയല്ലേ സംഭവിക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യത്തിൻ്റെ ലോജിക്ക് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത്തരം വർക്കുകൾ തന്നെ ഇത്തരം സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അതായത് ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താ, അപ്പോൾ എനിക്കൊന്നും വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ആദ്യം കാണിക്കാം. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഉണ്ടല്ലേ, ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ, രണ്ട് വീഡിയോസ് ഉണ്ട്. ഒരു വീഡിയോ നിന്ന് അടുത്ത വീഡിയോയിലേക്ക് ഏത് രീതിയിൽ വരണം, ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു രീതിയിൽ. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് വീഡിയോസ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഇഷ്ടമുള്ളൊരു സംഭവം നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ കാണിച്ചിട്ടുള്ള എന്താ അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ബ്ലാക്കും വൈറ്റും വെച്ചിട്ടാണല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ നേരെ ജസ്റ്റ് എൻ്റെ ഫസ്റ്റ് വീഡിയോൻ്റെ മുകളിൽ കൊണ്ടിടുകയാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ ആദ്യം തന്നെ പറയണോ, നിങ്ങൾ ഈ ഫസ്റ്റ് വീഡിയോ വീഡിയോ 2 ലെയർ 2 ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ലെയർ ഒന്ന് മനസ്സ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ലെയർ തിരിച്ചറിയുന്ന ഒരു കാര്യം അറിയാം. നമുക്ക് ഒന്ന് റൈറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ലേബൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ലേബലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കളറുകൾ കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് പർപ്പിൾ എന്ന് പറഞ്ഞൊരു കളറ് ഈ ഒരു ഇതിന് കൊടുത്തു, അതായത് ഈ ഒരു വീഡിയോ ഒരു പർപ്പിൾ കളർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ കൊടുത്തിട്ടുള്ള ട്രാൻസിഷന് വേണമെന്നുണ്ടെങ്കിൽ ഒരു മഞ്ഞ കളറിൽ ജസ്റ്റ് ട്രാൻസിഷനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എവിടെ ലേബലിൽ വന്നു കഴിഞ്ഞാൽ
എൻ്റെ എവിടെ എവിടെ കേൾക്കണം. അപ്പോൾ ട്രാൻസിഷനൊക്കെ ഞാനൊരു കളറാണ് കൊടുക്കാൻ പോണത്. ഈ വീഡിയോ അതായത് ഈ വീഡിയോ ഞാൻ വീഡിയോ ടൂലാണ് കണ്ടിട്ടുള്ള ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഏറ്റവും മുകളിൽ കിടക്കുന്നത് ട്രാൻസിഷനാണ്. അപ്പോൾ ആ ട്രാൻസിഷൻ മാത്രമേ ഇവിടെ കാണുള്ളൂ അല്ലേ, അതൊന്ന് ഹൈഡ് ചെയ്താലേ താഴത്തെ വീഡിയോ കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ സംഭവിക്കേണ്ടത് എന്താ, അപ്പോൾ ഞാൻ ആദ്യം ഈ രണ്ട് വീഡിയോയിലായിട്ട് കാണിച്ചു തരാം, ശ്രദ്ധിച്ച് കേൾക്ക്. ഞാൻ ഇത് ക്ലിക്ക് ചെയ്തു, ഈ ലെയർ സെലക്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യണു, നേരെ എഫക്ട്സിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു എപ്പിസോഡിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ട്രാക്ക് മേറ്റ് എന്നൊരു ഓപ്ഷനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് ഒരു എപ്പിസോഡിൽ 5 എഫക്റ്റുകൾ എന്നൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയൊക്കെ മുകളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇവിടെ ട്രാക്ക് മേറ്റ് കീ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ട്രാക്ക് മേറ്റ് കീ എന്ന് പറഞ്ഞിട്ട് കാണാം. ഇപ്പോൾ കണ്ട അവിടെ കീ ഇങ്ങനകത്ത് ഈ ട്രാക്ക് മേറ്റ് ഈ രണ്ടാമത് ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടുള്ള ഈ ഒരു വീഡിയോയിലേക്ക് ജസ്റ്റ് വലിച്ചിടുകയാണ്. ഓക്കെ, വലിച്ചിട്ടിട്ടുണ്ട്. തൊട്ട് താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അല്ലേ, ട്രാക്ക് മേറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, ജസ്റ്റ് ആ എഫക്റ്റ് വന്നിട്ടുള്ളൂ. ഇവിടെ ഞാൻ കൊടുക്കാൻ പോകുന്നൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. കോമ്പോസിറ്റ് ഉണ്ട്, തൊട്ട് മുകളിൽ മാറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ആദ്യം ഞാൻ ചെയ്യാൻ പോണത് ഈ മാറ്റ്, അതായത് കോമ്പോസിറ്റിൽ മാറ്റ് ആൽഫ എന്നുള്ളത് മാറ്റ് ലൂമ ആക്കാൻ പോവാണ്. മാറ്റ് എന്താണ് മാറ്റ് ആൽഫ ലൂമ? ഈ ആൽഫ ഞാനൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ടെക്സ്റ്റോ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ, അതായത് അതിൻ്റെ ഇടയിൽ കൂടെ മാത്രമായിട്ട്, ആ കൊടുത്തിട്ടുള്ള ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ മാത്രമായിട്ട് നമുക്ക് വീഡിയോസൊക്കെ കാണാം, വീഡിയോസ് അല്ലെങ്കിൽ പിക്ചേഴ്സൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മാറ്റ് ആൽഫ കൊടുക്കുക. ആ സമയത്ത് ലൂമയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മറ്റ് ലൂമ എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലാക്ക് വൈറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്, അതായത് വൈറ്റ് ആയിട്ടുള്ള ഭാഗത്ത് കൂടെ നമ്മൾ എന്താണ് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ലെയർ കാണാനായിട്ട് പറ്റും, ബ്ലാക്ക് ആയിട്ടുള്ള ലെയർ കൂടെ ഒന്നും കാണാനായിട്ട് പറ്റില്ല. ഓക്കെ, ആ സമയത്ത് ഇത് നമ്മൾ ഈ ലെയറിൽ കുറച്ച് ഗ്രേ കളർ കിടക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേയുടെ കൺസെപ്റ്റ് എന്തായിരിക്കും, അതായത് കുറച്ച് ഗ്രേ കളർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ആ ഒരു ലെയർ വിസിബിൾ ആയിരിക്കും, നല്ല ഡാർക്ക് ഗ്രേ ആണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രമേ വിസിബിൾ ആവുള്ളൂ, ഫുൾ ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലെയർ കാണാനേ പറ്റില്ല എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ലൂമാമേറ്റ് കൊടുത്തു. ലൂമാമേറ്റ് കൊടുത്താൽ മാത്രം മതിയോ, പോരാ. കാരണം എന്താ വെച്ചാൽ ഏത് ലെയറാണ് ഞാൻ കാണിച്ചു കൊടുക്കണം, അതായത് വീഡിയോ 3 ഞാൻ ഈ ഒരു ബ്ലാക്ക് ആമേറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, ആ ഒരു ട്രാൻസിഷൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ മാറ്റിൽ വന്നിട്ട് നേരെ വീഡിയോ 3 കാണിച്ചു കൊടുക്കുക. കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. കണ്ട ആ ഒരു ബ്ലാക്കും വൈറ്റും വന്നിട്ടുള്ള സ്റ്റൈലും ഒക്കെ ജസ്റ്റ് ഒന്ന് പ്ലേ കൊടുത്ത് നോക്കി നോക്കി കണ്ട നമുക്ക് ആ ട്രാൻസിഷൻ അവിടെ അപ്ലൈ ആയി എന്നുള്ളതാണ്. എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞുള്ള ആ ഒരു ബ്ലാക്ക് വൈറ്റ് കൺസെപ്റ്റ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് നോക്കുക, ഫുൾ വൈറ്റ് ആയിട്ടുള്ള ഭാഗത്തിൽ, അതായത് ജസ്റ്റ് ഇത് ഹൈഡ് ചെയ്താൽ നമുക്ക് കാണാം. കണ്ട ഫുൾ ഒന്ന് വലുതാക്കി കാണിക്കാം, കണ്ടല്ലേ, ഫുൾ വൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണുന്നു, ബാക്കിയുള്ള കുറച്ച് ഡാർക്ക് ബ്ലാക്ക് ആയിട്ടുള്ള ഭാഗങ്ങൾ കാണുന്നേ ഇല്ല എന്നുള്ള രീതിയിൽ. കണ്ട ഇവിടെ ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ട്, ക്ലിയർ ആണോ? നോക്കി, അപ്പം ഇങ്ങനെ ഈ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇപ്പം എന്താ ബ്ലാക്ക് ആയിട്ടാണ് വരുന്നത്, കാരണം എന്താ ഈ ലെയറിന് താഴെപ്പോൾ ഒന്നുമില്ല, അതായത് ഈ ലെയർ കാണുന്നത് ഫുൾ ബ്ലാങ്ക് ആയി കിടക്കുന്നത്, അതായത് നമ്മുടെ ലെയർ ഇവിടെ നോക്കി ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും കാണില്ല, അത് വൈറ്റ് കളറിലേക്ക് വരുന്തോറും നമുക്ക് ഈ ലെയർ വിസിബിൾ ആവുക ചെയ്യണം അല്ലേ. അപ്പോൾ ശരിക്കും എന്താ അതിൻ്റെ താഴെ ലെയർ അവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണ്. അവിടേക്ക് നമ്മൾ വേറൊരു ഇമേജ് അല്ലെങ്കിൽ വേറൊരു വീഡിയോ എടുത്ത് വലിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താ സംഭവിക്കുക, ആ വീഡിയോ ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ കൂടെ കാണാനായിട്ട് പറ്റുക. അങ്ങനെയാണ് ഈ ഒരു ട്രാൻസിഷൻ അവിടെ വർക്ക് ആവണം എന്നുള്ളതാണ്. ഓക്കെ ആണോ? കണ്ട ഇങ്ങനെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഒന്ന് ഈ വീഡിയോയിലേക്ക് വരുന്ന വളരെ സിമ്പിളായിട്ട് പറ്റി. ഇനി നമുക്ക് എന്താ സംഭവിക്കേണ്ടത്, ഇനി അടുത്ത് ചിലപ്പോൾ ഇപ്പം ഇത്ര കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് ഈ ട്രാൻസിഷൻ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ആയിട്ടുണ്ട് അല്ലേ. ഇനി ഒരു വീഡിയോ കഴിഞ്ഞാൽ അടുത്ത വീഡിയോ അങ്ങനെ പറയുമ്പോൾ ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഒന്ന് ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത്ര മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ വെച്ച് നിർത്തിക്കോളൂ, അടുത്ത കുറച്ച് കോംപ്ലിക്കേഷൻ അല്ല, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനായിട്ട് പാടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കഴിഞ്ഞ് ഇപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇനി നമുക്കെന്ത് സംഭവിക്കണം, ഈ വീഡിയോയിൽ നിന്ന് അടുത്ത വീഡിയോയിലേക്ക് മാറണം. അടുത്ത വീഡിയോയിലേക്ക് മാറുമ്പോൾ വരുന്ന വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ എന്താ അവിടെ പ്രശ്നം വരുന്നത്, എന്താ കൺഫ്യൂഷൻ വരുന്നത് എന്നുള്ളത് ഞാൻ ആദ്യം പറയാം. അപ്പോൾ ഞാൻ താഴത്തുള്ള വീഡിയോ ഒന്ന് തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റിയിടുന്നുണ്ട് കൺഫ്യൂഷൻ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നോക്കി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം, കുറച്ചും കൂടെ കൂടുതലുണ്ട് ഈ വീഡിയോ അല്ലേ. അപ്പോൾ പ്ലേ കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇത് ഇരുട്ടായിട്ട് പോവുകയാണ്. കാരണം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പം ഞാൻ ഇതിന് ഈ ഒരു എഫക്റ്റ്, അതായത് ട്രാക്ക് മാറ്റ് എന്ന് പറഞ്ഞ എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വൈറ്റ് ആയിട്ടുള്ള ഭാഗം അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ലെയർ കാണാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ മുകളിൽ ട്രാക്ക് മാറ്റ് കൊടുത്ത മുകളിൽ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലെയർ കാണാനായിട്ട് പറ്റില്ല. അവിടെ എന്തായാലും ഒരു വൈറ്റ് കളർ വേണം, അതായത് ഇങ്ങനെ വൈറ്റ് കളറിലേക്ക് വരികയാണ്. അപ്പോൾ കൂടുതൽ നേരം നിങ്ങൾക്ക് ആ ഒരു വീഡിയോ അങ്ങനെ തന്നെ നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നുകിൽ ഈ ലാസ്റ്റ് വൈറ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ പ്രൊജക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരു കളർ മാറ്റ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, എല്ലാ എപ്പിസോഡും പറയാറുണ്ട്, കളർ മാറ്റ് ഒരു വൈറ്റ് കളർ ജസ്റ്റ് കളർ മാറ്റ് ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യണു, ആ വൈറ്റ് കളർ ഞാൻ ഇതിൻ്റെ ബാക്കിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതും വന്നിട്ടുള്ള ഇതിലാണ് ഈ ഒരു
മൂന്നാമത്തെ ലെയറിലാണ് അല്ലേ. അപ്പോൾ നോക്കി ആ വൈറ്റ് കളർ ഉണ്ടായത് കൊണ്ടാണ്. അപ്പോൾ ആ വൈറ്റ് കളർ അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല. വൈറ്റ് കളർ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കാണാനായിട്ട് പറ്റും. ഓക്കെ ആണോ? ഓക്കെ ആണോ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ടല്ലേ. അതെനിക്ക് ശീലമായി കേട്ടോ. ഒരുപാട് പേര് കമൻറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ആണോ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല വിചാരിക്കണം അതുകൊണ്ട് അല്ലേ. നോക്കി പ്ലേ കൊടുക്കുമ്പോൾ കണ്ടില്ലേ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്ക് സംഭവിക്കേണ്ടത് ഇങ്ങനെയല്ല. എനിക്കിപ്പോൾ തൽക്കാലം ഞാനത് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ പ്ലേ കൊടുക്കുമ്പോൾ എനിക്ക് സംഭവിക്കേണ്ടത് എന്താ വെച്ചാൽ ഈ വീഡിയോ കട്ടായി പോകാനായിട്ട് പാടില്ല. വീഡിയോ അവിടെ നിന്ന് പിന്നെ ആ വീഡിയോയിൽ നിന്നും അടുത്ത വീഡിയോയിലേക്ക് മാറണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചിരിക്കുക, ഞാൻ ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ഇവിടെ വെച്ചൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ വെച്ചൊന്ന് കട്ട് ചെയ്തു. കട്ട് ചെയ്തിട്ട് ഈ വീഡിയോയ്ക്ക് ഇങ്ങനെ വരാം, ബ്ലാങ്ക് വരാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതാ ഈ ഒരു എഫക്റ്റാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ട്രാക്ക് മാറ്റാണ്. അപ്പോൾ എനിക്ക് ഈ ട്രാക്ക് മാറ്റ് ഇവിടെ വരെ മതി. അത് കഴിഞ്ഞാൽ വേണോ? വേണ്ട. അപ്പോൾ ഈ സെലക്ട് ചെയ്ത് ഞാൻ ഈ ട്രാക്ക് മാറ്റ് ഇവിടെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയണം. അപ്പോൾ പ്ലേ കൊടുക്കുമ്പോൾ അത് സംഭവിക്കുക. നോക്കി പിന്നെ അത് പോയോ? ഇല്ലേ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നില്ല. കാരണം ഇത് കഴിഞ്ഞിട്ടുള്ള സെക്ഷനെ ട്രാക്ക് മാറ്റ് ഇല്ല. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണോ, ഈ ലെയറിന് ജസ്റ്റ് ഒന്ന് താഴേക്ക് വലിച്ചിട്ടുണ്ടോ. അപ്പോഴും പ്ലേ കൊടുക്കുമ്പോൾ അതന്നെയാണ് സംഭവിക്കുക, മാറ്റമൊന്നും വന്നിട്ടില്ല. എന്നിട്ട് അടുത്ത വീഡിയോ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, അപ്പോൾ അടുത്ത് ഇതാണ് വീഡിയോ എന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ എടുത്ത് ഞാൻ ഇവിടെ കൊണ്ടിടുകയാണ്. ഓക്കെ, ഒന്ന് ക്രോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വയ്ക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ഇവിടെ വരികയാണ്. അപ്പോൾ പ്ലേ കൊടുക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ വീഡിയോയിലേക്ക് ജമ്പ് ചെയ്തു. മറ്റൊരു വീഡിയോയിലേക്ക് ജമ്പ് ചെയ്യല്ല ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത്? ഈ ഒരു വീഡിയോ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു ജമ്പ് വരാണ്ട് വേറെ ഏതെങ്കിലും ട്രാൻസിഷൻ വഴി നമുക്ക് ഈ ഒരു വീഡിയോ കാണിക്കണം എന്നുള്ള അങ്ങനെ ഒരു ഫംഗ്ഷനിൽ ഇവിടെ നടക്കണ്ടേ. അപ്പോൾ നോക്കി ഈ വീഡിയോ ഇവിടെ വലിച്ചിട്ടുണ്ട് അല്ലേ, ഐ സെൻറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിലേക്ക് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഈ സെയിം ട്രാക്ക് മാറ്റ് എടുത്ത് വലിച്ചിടാൻ പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വലിച്ചിട്ടുണ്ട്, ഓരോന്നോരോന്ന് സെപ്പറേറ്റ് വലിച്ചിടേണ്ട ആവശ്യമില്ല. ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഞാൻ ഈ ഒരു ട്രാക്ക് മാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് ഈ ട്രാക്ക് മാറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൺട്രോൾ സി അടിച്ച് നേരെ എന്ത് ചെയ്യാം, ഈ വീഡിയോയിലേക്ക് കൺട്രോൾ വി അടിച്ച് പേസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇതൊക്കെ പുതിയ പുതിയ കാര്യങ്ങളാണ്, ഞാൻ ഇതിന് മുമ്പ് എപ്പിസോഡിൽ പറയാത്ത കാര്യങ്ങളാണ് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരെ ഈ ഒരു ലെയർ സെലക്ട് ചെയ്ത് റൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ കോപ്പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ കോപ്പി കൊടുത്ത് നേരെ ഇവിടെ വന്ന് നേരിട്ട് പേസ്റ്റ് കൊടുക്കരുത്, റൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പേസ്റ്റ് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ. അത് കൊടുത്തു കഴിഞ്ഞാൽ നോക്കി ഇവിടെ നമുക്ക് എന്താണ് പേസ്റ്റ് ചെയ്യേണ്ടത്, അതായത് ഇതിനകത്തുള്ള ഈ മോഷൻ കൺട്രോൾസിൻ്റെ ഓരോ ഓപ്ഷൻസ് ആണോ അല്ലെങ്കിൽ ഇതിനകത്ത് ഞാൻ കൊടുത്തിട്ടുള്ള ഈ എഫക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് ഇവിടെ കറക്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മോഷനിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടോ, ഒപ്പാസിറ്റിക്കൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതും കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ നേരെ നോക്കി ഇവിടെ കണ്ട ഈ ട്രാക്ക് മാറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ മാത്രം ഈ എഫക്റ്റ് ഓൺ ആക്കിയിട്ട് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ ആ എഫക്റ്റ് മാത്രമായിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഇതിലേക്ക് കോപ്പി ആയിട്ടുണ്ട്. അപ്പോൾ നോക്കി ആ ട്രാക്ക് മാറ്റ് കൊടുത്തപ്പോൾ എനിക്കിത് കാണില്ല. കാണാതിന് കാരണം എന്താ, ഒരു വൈറ്റ് ആയിട്ടുള്ള പ്രതലം അതിൻ്റെ മുകളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ഇതിവിടെ കാണാനായിട്ട് പറ്റുള്ളൂ അല്ലേ. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത ട്രാൻസിഷൻ, അതായത് ഈ വീഡിയോ 3, ഇവിടെയും വീഡിയോ 3 തന്നെ നടക്കണേ. അപ്പോൾ വീഡിയോ 3 അടുത്ത ട്രാൻസിഷൻ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഇതിനകത്തുള്ള ഏതെങ്കിലും ട്രാൻസിഷൻ, ഒരുപാട് ട്രാൻസിഷൻ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ട്രാൻസിഷൻ എടുത്തിട്ട് ഇപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ എടുത്തിട്ട് എന്ത് ചെയ്യണോ, ഈ മുകളിലത്തെ ലെയറിലേക്ക് ഇങ്ങനെ എടുത്ത് വലിച്ചിടണം. ഈ ഒരു മുകളിലത്തെ ലെയറിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് വലിച്ചിടണം. അങ്ങനെ വലിച്ചിട്ട് കഴിഞ്ഞാൽ ഒന്ന് നോക്കി നോക്കി പ്ലേ കൊടുത്ത് നോക്കി. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞ് അടുത്ത വീഡിയോ മെല്ലെ 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 കണ്ട അങ്ങനെ രീതിയിൽ വന്നിട്ടുണ്ട്. അത് ഇത്ര എക്സ്റ്റെൻഡ് ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ കുറച്ചൊന്ന് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലേ കൊടുത്ത് നോക്കി. ഫസ്റ്റ് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് അടക്കണം അല്ലേ, കാരണം എന്താ അതിൻ്റെ താഴെ ലെയറൊന്നുമില്ല, ഞാൻ നേരത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒഴിവാക്കിയതാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എടുത്ത് നേരെ ഇതിലേക്ക് വലിച്ചിടാം. പ്ലേ കൊടുക്കുമ്പോൾ നോക്കിയേ കണ്ട ആ ഈ ഒരു വീഡിയോ മാറി, ആ ഒരു വീഡിയോ വന്നു, അതിൽ നിന്ന് മാറി അടുത്ത വീഡിയോ വന്നു കണ്ട. ഇതിപ്പോൾ വളരെ പതുക്കെ വരണം അല്ലേ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റേറ്റ് സ്ട്രെച്ച് ടൂൾ അറിയാമല്ലോ, ഈ ഒരു മുമ്പത്തെ എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്ട്രെച്ച് ടൂൾ എന്ന് പറഞ്ഞ ടൂൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇവിടെ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് സ്ട്രെച്ച് ടൂൾ ആറാണ് ഷോർട്ട് കട്ട് അല്ലേ. നേരെ ഇവിടെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്പീഡ് കൂടണം എന്നുണ്ടെങ്കിൽ സ്പീഡും കൂട്ടാം അല്ലേ. ഇത്രയും വീഡിയോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വെച്ചു, ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഞാൻ എന്ത് ചെയ്യണോ ഈ ഒരു വൈറ്റ് മാറ്റ് എടുത്തിടുകയാണ്. എന്നാലും അത് അവിടെ കുറച്ചേരം സ്റ്റില്ലായി നിൽക്കുള്ളൂ. ഇപ്പോൾ പ്ലേ കൊടുത്ത് നോക്കി, കുറച്ച് സ്പീഡിൽ വന്ന് കണ്ട അടുത്ത വീഡിയോയിലേക്ക് ജമ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ? എളുപ്പമല്ലേ. ഇനി അടുത്ത വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇനി എളുപ്പമാണ് അല്ലേ. ഞാൻ ഒന്ന് സ്പീഡ് പറയാം. ഇപ്പോൾ അടുത്ത വീഡിയോ വരണമെന്നുണ്ടെങ്കിൽ ഈ നടുക്കാണ് ഞാൻ ട്രാക്ക് മേറ്റ് കൊടുത്തിട്ടുള്ളത്, ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. ആ വീഡിയോ എക്സ്റ്റെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ ചെറിയ കഷ്ണം വീഡിയോ കുറച്ച് നേരമുള്ള വീഡിയോസ് എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലേ. നേരെ ഞാൻ ഇതിങ്ങനെ വലിച്ചു വെച്ചിട്ടുണ്ട്, ഇവിടെ വെച്ച് ഇതിനെ കട്ട് ചെയ്യണു. കട്ട് ചെയ്താൽ മാത്രം പോലെ എന്ത് ചെയ്യണോ, ഇത് സെലക്ട് ചെയ്തിട്ട് ഈ ട്രാക്ക് മേറ്റ് ഓപ്ഷൻ ഇതിൽ നിന്ന് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് വേണം താഴേക്ക് വലിച്ചിടാൻ, എന്നാലേ അത് പ്ലേ ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ കണ്ട. അതങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ. അങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത വീഡിയോ എടുത്തിട്ട് വേറൊരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത് ഞാൻ ഇതിലേക്ക് വലിച്ചിട്ടു, ഇങ്ങനെ കൃത്യമായിട്ട് വലിച്ചിട്ടു.
വലിച്ചിട്ട് കഴിഞ്ഞ് ഇങ്ങനെ ജമ്പ് ചെയ്ത് പോകണോ? വേണ്ട. അപ്പം ആദ്യം എന്ത് ചെയ്യണം? ഇതിന് ട്രാക്ക് മേറ്റ് ഓപ്ഷൻ കൊടുക്കണം അല്ലേ. അപ്പം ട്രാക്ക് മേറ്റ്, ഇതിൻ്റെ ട്രാക്ക് മേറ്റ്, ഇതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ ട്രാക്ക് മേറ്റ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കൺട്രോൾ സി അടിച്ചാലും മതി. കൺട്രോൾ സി അടിക്കുക, ജസ്റ്റ് ഇവിടെ റൈറ്റിലേക്ക് കൊടുത്തിട്ട് ഇവിടെ കണ്ട പേസ്റ്റ് ആട്രിബ്യൂട്ട് കൊടുക്കുക. നേരെ ഈ ഒരു കളർ മാറ്റ് ജസ്റ്റ് അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വന്നിട്ടുണ്ട്. പക്ഷേ മുകളിൽ നമുക്ക് ലെയർ ഉണ്ടോ, പുതിയ ട്രാൻസിഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? പുതിയ ഏതെങ്കിലും ട്രാൻസിഷൻ എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ട്രാൻസിഷൻ എടുക്കാം. ഇങ്ങനെ ട്രാൻസിഷൻ എടുത്ത് ഞാൻ എന്ത് ചെയ്യണു, ആ മുകളിലത്തെ ലെയറിലേക്ക് വിളിച്ചിട്ടുണ്ട്. പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് സ്പീഡ് പോകാനായിട്ട് പറ്റും അല്ലേ. നേരെ പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ഈ ഒരു വീഡിയോ വന്നു, പിന്നെ അടുത്ത വീഡിയോ വന്നു, അത് കഴിഞ്ഞിട്ട് കണ്ടോ അടുത്തൊരു വീഡിയോയിലേക്ക് പോയി. എളുപ്പമല്ലേ? അപ്പോൾ ഇത് ഞാൻ MP4 ഫോർമാറ്റിലാണ് ഇപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് പഴയ വെർഷൻ, ഒരു ഷാഹുൽ എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരൻ, നമ്മുടെ സബ്സ്ക്രൈബറും കൂട്ടുകാരനായിട്ടുള്ള ഒരാളുടെ ഈ ഒരു ഫയൽ കൊടുത്തപ്പോൾ ആളത് CS3 ചെക്ക് ചെയ്ത്, CS3 ചെക്ക് ചെയ്തപ്പോൾ കുറച്ചൊരു ലാഗ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആളൊന്ന് കുറച്ച് സ്ലോ ആണെന്ന് പറഞ്ഞു. അതേപോലെ എൻ്റെ വേറൊരു കൂട്ടുകാരന് ഞാൻ എന്താ 2020 വെർഷനിലൊക്കെ ചെയ്തപ്പോൾ സിമ്പിളായിട്ട് വർക്കാവുന്നുണ്ട്. കുറച്ച് പുതിയ വെർഷനിലൊക്കെ നല്ല സ്മൂത്തായിട്ട് വർക്കാവുന്നുണ്ട്. കുറേ പഴയ വെർഷനിൽ ഇത് സോഫ്റ്റ്വെയറിലേക്ക് വിളിച്ചിട്ടപ്പോൾ കുറച്ച് ലാഗ് വന്നെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ചില ഫോർമാറ്റിൻ്റെ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ MP4 ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. MP4 അഥവാ നിങ്ങളുടെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓൺലൈൻ കൺവേർട്ടേഴ്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ ഫയൽസ് ഒന്ന് കൺവേർട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വീഡിയോ കൺവേർട്ടറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് AVI-ലേക്കോ MOV-ലേക്കോ ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് പ്ലേ കൊടുക്കുമ്പോൾ ഇവിടെ ചിലപ്പോൾ റെഡ് ആയിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ ഒന്ന് എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബഫറിംഗ് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്മൂത്തായിട്ട് പ്ലേ ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. എന്തായാലും ഈ ഒരു 10 ട്രാൻസിഷൻ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കി നോക്കുക. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും കുറച്ച് പുതിയ വെർഷൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്മൂത്തായിട്ട് ഇത് പ്ലേ ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും എന്നുള്ളൊരു ഉറപ്പ് ഞാൻ തരാം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. ചെറിയ കുറച്ച് ട്രാൻസിഷൻസ് പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നുള്ള പുതിയ വീഡിയോസ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഒരുപാട് പേരെൻ്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മൾ ഏകദേശം 10K ആവാൻ പോണത്. ഇനിയും കൂടെ തന്നെ നിന്നോളൂ, കൂടെ നിന്നാം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഒരു മണക്കോട്ട കെട്ടാം. ക്യാമറാമാൻ നിഷാന്ത് മോഹൻ, ഞാൻ അർപ്പിത് അരവിന്ദ്. താങ്ക് യു.